നമസ്കാരം. ഈ കർഷക സമരം അതുപോലെ റിലയൻസിനെ ബഹിഷ്കരിക്കണം എന്നൊക്കെ പറഞ്ഞ് ചില ക്യാമ്പയിനിങ്ങുകളും ചില കൂട്ടായ്മകളും ചില ഉടായ്പകളും ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ആയിക്കോട്ടെ, അതൊക്കെ ഓരോരുത്തരുടെ തീരുമാനമാണ്. ആരെ ബഹിഷ്കരിക്കണം, ആരെ സ്വീകരിക്കണം എന്നുള്ളത് പൊതുജനങ്ങളുടെ, അല്ലെങ്കിൽ അത് നിങ്ങൾക്കായാലും എനിക്കായാലും നമുക്ക് തീരുമാനമെടുക്കാവുന്ന കാര്യമാണ്. റിലയൻസിനെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത് പരപ്പന അഗ്രഹാരാജിയിൽ നിന്ന് പഴയ PDP യുടെ പുങ്കവൻ ശ്രീ അബ്ദുൽ നാസർ മാദനി ഇട്ട പോസ്റ്റിനൊക്കെ, അതൊക്കെ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ കാണാം, അതിനൊക്കെ വലിയ വലിയ പ്രതികരണങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റിലയൻസ് ഉപയോഗിക്കില്ല, അതാണ് ഇതാണ്. ആയിക്കോട്ടെ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. നിങ്ങൾ റിലയൻസ് ഉപയോഗിക്കണോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥാപനത്തിൻ്റെ അല്ലെങ്കിൽ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കണോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഈ കർഷക സമരത്തിൽ ഇതിന് പിന്നിൽ ഒരു വലിയ അജണ്ടയുണ്ട്. അതായത് സാമ്പത്തികപരമായ ഒരു വലിയ അജണ്ടയുണ്ട് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ എന്ന് നോക്കാം. കർഷക സമരവും റിലയൻസ് ബഹിഷ്കരണവും ചില പിന്നാമ്പുറ രഹസ്യങ്ങൾ എന്ന് പറഞ്ഞ് ഒരു സുഹൃത്ത് എഴുതിയ കുറിപ്പാണ് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ ഇടത് ജിഹാദി കൂട്ടായ്മയുടെ റോളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കുറിപ്പ്. എന്തുകൊണ്ട് ജിയോ അല്ലെങ്കിൽ റിലയൻസ് ബഹിഷ്കരണം, അത് നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. ഇത് മനസ്സിലാവണമെങ്കിൽ കുറച്ച് പുറകോട്ട് പോകണം. 2019 ഓഗസ്റ്റ് 8 ചൈന അവരുടെ കമ്പനി ഹ്യുവേ എന്നാണ് നമ്മൾ പറയുന്നത്, വാവേ എന്നാണ് ചൈനീസ് ഭാഷയിൽ അതിനെ അറിയപ്പെടുന്നത് എന്ന് തോന്നുന്നു. ഹ്യുവേ എന്ന ടെലികോം കമ്പനിയുടെ ഇന്ത്യയിലെ 5G ബാൻ ചെയ്യരുത് എന്നാവശ്യപ്പെടുന്നു. ഓഗസ്റ്റ് 17 ഹ്യുവേ കമ്പനി അവരുടെ 5G പരീക്ഷണം പിൻവലിക്കുന്നു. ജൂലൈ 21, 2020 റിലയൻസ് ജിയോയ്ക്ക് അമേരിക്ക ക്ലീൻ ടെലികോം സർട്ടിഫിക്കറ്റ് നൽകുന്നു. അമേരിക്കയിലെ ഹ്യുവേ കമ്പനിയുടെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ഉത്തരവിടുന്നു. പകരം റിലയൻസ് ജിയോയ്ക്ക് പ്രവർത്തിക്കാൻ ഉള്ള അനുമതി അമേരിക്കൻ ടെലികോം നൽകുന്നു. ഇനി ഹ്യുവേ കമ്പനി ആരുടേതാണ്? റെൻ സിൻഫി എന്ന ഒരു എക്സ് മിലിറ്ററിക്കാരൻ ആരംഭിച്ച കമ്പനിയാണ് ഹ്യുവേ, അല്ലെങ്കിൽ വാവേ. ഇനി നോക്കേണ്ടത് ആരാണ് റെൻ സിൻഫി എന്നുള്ളതാണ്. ഇന്നത്തെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ്ങിന്റെ ഒരേ ഒരു അമ്മാവനും ഷീ ജിൻ പിങ്ങിന് 40% ഷെയറുള്ള കമ്പനിയുമാണ് ഈ ഹ്യുവേ അല്ലെങ്കിൽ വാവേ എന്നറിയപ്പെടുന്ന കമ്പനി. അതായത് പൂർണ്ണമായും ചൈനീസ് സർക്കാരിൻ്റെ, കമ്മ്യൂണിസ്റ്റ് സർക്കാരിൻ്റെ അവിടുത്തെ തലതൊട്ടപ്പനായ ഷീ ജിൻ പിങ്ങും അദ്ദേഹത്തിൻ്റെ അമ്മാവനും കൂടി നടത്തുന്ന കമ്പനിയാണ് ഈ ഹ്യുവേ അല്ലെങ്കിൽ വാവേ. ഇനി മറ്റൊരു കാര്യം കൂടി, ഹ്യുവേ കമ്പനിയുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും ഇൻ്റർനാഷണൽ പാർട്ട്ണറുമായ ഒരു കനേഡിയൻ കമ്പനിയുണ്ട്. അവരുടെ പേര് ബെൽ കാനഡ എന്നാണ്. അതിൻ്റെ ഉടമ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാര്യ സോഫി ഗ്രിഗോറിയുടെ കുടുംബമാണ്. കൊള്ളാം അല്ലേ? ബെൽ എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥ, ബെൽ കാനഡ, അതിൻ്റെ ഉടമസ്ഥ ഈ ജസ്റ്റിൻ ട്രൂഡോയുടെ ഭാര്യ വീട്ടുകാരാണ്. ഹ്യുവേ കമ്പനിയുടെ ഇന്ത്യയിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം $2 trillion ആയിരുന്നെങ്കിൽ അമേരിക്കയിലേത് $7 trillion ആണ് ഇവർക്ക് നഷ്ടമായത്. ഇന്ത്യയിലെ സർക്കാർ പുതിയ കാർഷിക ബില്ല് സെപ്റ്റംബറിൽ പാസാക്കുന്നു. നവംബർ 25 വരെ പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാകുന്നില്ല. നവംബർ 26 CPM CPI എന്നിവർ ചേർന്ന് അഖിലേന്ത്യാ ബന്ദ് പ്രഖ്യാപിക്കുന്നു. പക്ഷേ വിജയിച്ചില്ല. നവംബർ 30 പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും കർഷകർ എന്ന പേര് പറഞ്ഞ് എല്ലാ മുള്ള് മുരട് മൂർഖൻപാമകളും ഡൽഹി മാർച്ച് നടത്തുന്നു. പ്രക്ഷോഭം ആരംഭിക്കുന്നു. ഇതൊന്നും യാദൃച്ഛികമല്ല എന്നോർക്കുക. പ്രക്ഷോഭം ആരംഭിച്ച ഉടൻ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ അനൗൺസ് ചെയ്തു, ഇന്ത്യയിലെ പ്രക്ഷോഭം നടത്തുന്ന ഫാമേഴ്സിന് ഐക്യദാർഢ്യം. കഴിഞ്ഞ ദിവസം മുതൽ കർഷകർ റിലയൻസ് ജിയോ ബഹിഷ്കരണം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇന്ത്യയിൽ കർഷക സമരത്തിന് ഏറ്റവും കൂടുതൽ കള്ളപ്രചാരണം നടത്തുന്നത് ജിഹാദികളും ഇടതുപക്ഷക്കാരുമാണ്. അത് അവർ പാകിസ്ഥാനിനുള്ള നിർദ്ദേശപ്രകാരം ചെയ്യുന്നതാണ്. ഇവിടെ ചില മാമ മാധ്യമങ്ങളുണ്ട്. ചില മത മൗലികവാദവും മതൂതിവാദവും ഒക്കെ പുലർത്തുന്ന ചില മാധ്യമങ്ങളും ഇതിന് കൂട്ടു നൽകുന്നുണ്ട്. ഈ സമരത്തിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന CPM CPIയുടെ കേന്ദ്ര നേതൃത്വമാണെന്ന് പറയപ്പെടുന്നു. അതും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇതൊക്കെ ഇവിടെ ആസൂത്രണം ചെയ്യുന്നത്. അതായത് ഈ രണ്ട് കമ്പനികൾക്കും, ഹ്യുവേയ്ക്കും അല്ലെങ്കിൽ വാവേയ്ക്കും ബെൽ കാനഡയ്ക്കും എല്ലാവിധ അനുകൂല നിലപാടുകളും സ്വീകരിക്കാനായി ജിയോയെ അല്ലെങ്കിൽ റിലയൻസ് ജിയോയെ ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്താതിരിക്കാനും റിലയൻസ് ജിയോയുടെ നട്ടലൊടിക്കാനും വേണ്ടി, ഭാരതീയമായ ഒരു കമ്പനിയുടെ നട്ടലൊടിക്കാനും വേണ്ടി കളിക്കുന്ന വൃത്തികെട്ട അന്താരാഷ്ട്ര കളികളാണ് ഇവിടെ നടക്കുന്നത് എന്നത് ഇതിൽ നിന്ന് മനസ്സിലാകുന്നു. ഇത് നിസ്സാരമായി കാണരുത്. ഇതൊരു നിസ്സാര പ്രക്ഷോഭമല്ല. ഖാലിസ്ഥാൻ തീവ്രവാദികൾ, മാവോയിസ്റ്റുകൾ, മുസ്ലിം തീവ്രവാദികൾ എല്ലാവരെയും ക്രോഡീകരിച്ച് 15 മറ്റു പാർട്ടികളുടെ പിന്തുണയും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പ്രക്ഷോഭം മുമ്പോട്ട് പോകുന്നത്. അണിയറയിൽ ചക്രവ്യൂഹം ഭേദിക്കാനുള്ള അടവുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർഷകരായി അഭിനയിക്കുന്നവരെ മുന്നിൽ നിർത്തി സർക്കാരിന് ക്ഷീണം വരുത്താനാണ് ശ്രമിക്കുന്നത്. സത്യം തീർച്ചയായും ജയിക്കും, ഫ്രോഡുകളെ എന്നും ജനങ്ങൾ തിരസ്കരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുറിപ്പ് അവസാനിക്കുന്നു. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു സാമ്പത്തിക ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട തട്ടിപ്പും അല്ലെങ്കിൽ അതിനുവേണ്ട ഉടായ്പകളുമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാനഡയിൽ നിന്ന്, കാനഡ എന്ന് പറയുന്ന രാജ്യം, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം, ചൈന എന്ന് പറയുന്ന രാജ്യം, ഈ മൂന്ന് രാജ്യങ്ങളും നമ്മുടെ ഒരുപാട് പേർ, നമ്മുടെ ഒരുപാട് ഇന്ത്യൻ പൗരന്മാർ കാനഡയിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയായാലും കാനഡ എന്ന് പറയുന്ന കമ്പനിയുടെ നയതന്ത്ര രീതിയിൽ സ്വീകരിക്കുന്ന ഇന്ത്യയുമായുള്ള വിദേശ നയതന്ത്ര ബന്ധങ്ങളൊക്കെ ശക്തമായ ഒരു രാജ്യം കൂടിയാണ് കാനഡ. പക്ഷേ ഈ ജസ്റ്റിൻ ട്രൂഡോ എന്ന് പറയുന്ന വ്യക്തിയുടെ, പ്രൈം മിനിസ്റ്ററുടെ, പ്രധാനമന്ത്രിയുടെ ഭാര്യ ഉൾപ്പെടുന്ന കമ്പനിയുടെ കാര്യമാകുമ്പോൾ ഇവർക്കിതൊന്നും പ്രശ്നമല്ല, നയതന്ത്ര ബന്ധങ്ങളൊന്നും പ്രശ്നമല്ല. അതുപോലെ ചൈനയ്ക്കും ഈ ഹ്യുവേയെ എങ്ങനെയെങ്കിലും മുമ്പോട്ട് കൊണ്ടുവരണം എന്ന ഒരൊറ്റ അജണ്ടയാണ്. അതിന് വിലങ്ങുതടിയായി നിൽക്കുന്നത് റിലയൻസ് ആണ്, ജിയോ ആണ്.
അപ്പോൾ ഈ ജിയോയെ അന്താരാഷ്ട്ര രംഗത്ത് തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിയുള്ള ഗൂഢശ്രമമാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത്. ഈ കർഷക സമരത്തിൻ്റെ മറവിൽ പല ഗൂഢ അജണ്ടകളും ഇവിടെ നടപ്പിലാക്കപ്പെടുന്നു. ഇവിടെ രാജ്യത്ത് ഒരു ശിഥിലീകരണം ഉണ്ടാക്കുക, രാജ്യത്ത് ഒരു കലാപം അഴിച്ചുവിട്ട് രാജ്യത്തെ ഒറ്റുകൊടുക്കുക, വിദേശ കറൻസികൾ ഇവിടെ കൊണ്ടുവന്ന് അതിനെ കള്ളപ്പണത്തെ വെള്ളപ്പണമാക്കുക, അതായത് ഭീകരവാദം പ്രോത്സാഹിപ്പിക്കുക, ഖാലിസ്ഥാൻവാദം പ്രോത്സാഹിപ്പിക്കുക. യഥാർത്ഥ സിഖുകാരൻ എന്നും ഭാരതത്തോട് സ്നേഹമുള്ളവനാണ്, കൂറുള്ളവനാണ്. അല്ലാതെ ഈ ഖാലിസ്ഥാൻവാദികളാണ് ഭീകരവാദവും മതഭീകരവാദത്തിനെ ഊന്നിക്കൊണ്ട് വേറെ രാജ്യം വേണം എന്ന് അവകാശപ്പെടുന്നത്. വാഷിംഗ്ടൺ ഡി സിയിലെ ഒരു പ്രതിമയിൽ, മഹാത്മാഗാന്ധിയുടെ, ഇന്ത്യൻ രാഷ്ട്രപിതാവിൻ്റെ പ്രതിമയിൽ ഈ ഖാലിസ്ഥാൻ പതാകയായ മഞ്ഞ തുണി കൊണ്ട് മൂടിയത് കഴിഞ്ഞ ദിവസം നമ്മൾ വാർത്തയായി കണ്ടു. നമ്മൾ ഇന്നത് വാർത്ത നൽകുകയും ചെയ്തു തത്വമയി ന്യൂസ്. തീർച്ചയായും ഇത്തരത്തിലുള്ള നടപടികളാണ് ഇവിടെ പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഇവിടെ ജിഹാദികൾക്ക്, ഇവിടെ ഭീകരവാദത്തിന്, ഇവിടെ കള്ളപ്പണത്തിന്, ഇവിടെ രാജ്യത്തെ തകർക്കാനുള്ള എല്ലാ അജണ്ടകളും സെറ്റ് ചെയ്യാൻ ഈ കർഷക സമരത്തിന്റെ മറവിൽ നടക്കുന്ന ഗൂഢ ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലും ഇതൊന്നും ഇവിടെ അനുവദിക്കില്ല, ഒരു തരത്തിലും ഇതൊന്നും ഇവിടെ പ്രാവർത്തികമാകില്ല. ഇതെന്തൊക്കെ അന്താരാഷ്ട്ര പ്ലാനിംഗ് നടത്തിയാലും ഗൂഢാലോചന നടത്തിയാലും ഭാരതം എന്ന രാജ്യം ഇതിനെ ചെറുത്ത് തോൽപ്പിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ വൃത്തികെട്ട മനസ്സുമായി നിങ്ങൾ വീടുകളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടാരങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് നല്ലത്. ഇവിടെ റിലയൻസ് ജിയോയെ, അത് ആർക്കും റിലയൻസ് ജിയോ വേണമോ വേണ്ടയോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം, പക്ഷേ ഇതാണ് സംഭവം. ഒരു ഇന്ത്യൻ കമ്പനിയെ എങ്ങനെ തകർക്കാം, എങ്ങനെ ഇല്ലാതാക്കാം, അന്താരാഷ്ട്ര രീതിയിൽ തന്നെ എങ്ങനെ ഇല്ലാതാക്കാം എന്ന ചൈനയുടെയും കാനഡയുടെയും പാകിസ്ഥാന്റെയും ഗൂഢ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയാണ് ഇവിടുത്തെ ഇടതുപക്ഷവും ജിഹാദികളും രാജ്യദ്രോഹികളും ചേർന്ന് എന്ന് മനസ്സിലാക്കാൻ അരിയാഹാരം കഴിക്കുന്ന ആർക്കും പറ്റും, ഗോതമ്പ് ആഹാരം കഴിക്കുന്ന ആർക്കും പറ്റും. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.